jatasya hi dhruvo mrityu dhruvam janma mritasya cha tasmad aparihariyarthe natvam shojidum arhasi. Just as a tiny flame can, to some extent, dispel darkness, a mind enlightened by birth can dispel ignorance. The value of such an enlightened mind should never be underestimated. நரங்கம் முதலம் மாயா நடனரங்கம் மாயா நடனரங்கம் முதலம் மாயா நடனரங்கம். ஆரம்ப காலத்தில் நல்ல வேஷங்கள் கிட்டிகள் மாத்திரமே அபிநயிக்கு குறைஞ்சிருந்து இன்னும் ஆ கதியில் மாறு. பிச்சைக்காரன் வேஷம் கிட்டியாலும் போகும், குருவிக்காரன் வேஷம் கிட்டியாலும் போகும், எந்த கிட்டியாலும் அபிநயிக்கணுண்டு. காரணம், സാമ്പത്തിക അവസ്ഥ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇനിയെങ്കിലും മരണകാലത്ത് ഒരു നല്ല മരണം കൊടുക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എനിക്ക്. In every film, junior artists are employed to perform minor roles. They are on call for a fee. Unimportant though they may seem, they are indispensable to the film industry. നമ്മുടെ വിചാരങ്ങളും ഇത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ, നടിക്കണം, ഇനി അതാണ് മെയിനായിട്ടുള്ളത്. ഞാനിവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വരും, പോവും, ഏകദേശം പല പല ഇതിൽ ട്രൈ ചെയ്തു കിട്ടുമോ എന്നങ്ങനെയൊക്കെ, പക്ഷേ ഒന്നും സെറ്റായില്ല, ലൈഫ് കിട്ടിയില്ല. ഇറ്റ് ഇസ് ദി ഈവനിങ് ഓഫ് 18th of May 2007. The story of Narayanan, one of the senior most junior artists, is being told.
ഞാൻ 1957 വന്നു. 57 മദ്രാസ് വന്നു. പക്ഷേ എയിമില്ല ഒരു ആർട്ടിസ്റ്റാണെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത്. Shortly after his voice was recorded, Narayanan passed away, so he wasn't available for the film. Though his contributions were comparatively minor, they were rendered with dedication and sincerity. His life could be deemed to have been successful, not on the basis of the money or fame he earned, but because of the quality he was able to deliver. The youth of today can look up to this man as someone who has been a success in life by virtue of the heritage he has left behind. His example is indeed worth emulating. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ദൈവമുണ്ട്, ദൈവം അറിയാതെ ഒരു കാര്യവും നടക്കില്ല. 40 കൊല്ലമായിട്ട് സിനിമ ഫീൽഡിലുണ്ട്, ജൂണിയർ ആർട്ടിസ്റ്റായിട്ട്. ഒന്നും പടച്ചോൻ ഇതുവരെക്കും തന്നിട്ടില്ല. അല്ല ഇതേമാതിരി തന്നെ തരുമോ, എങ്ങനെ വെക്കുമോ വെച്ചിട്ട് പടച്ചോനെ ദിവസേന ചോദിച്ചുകൊണ്ടിരിക്കണം. ഇനിമേലായിട്ടും എങ്ങനെയും നല്ലോ ഏതെങ്കിലും പടച്ചോൻ നല്ലൊരു വേഷം തന്നെങ്കിൽ, ചെറിയ ചെറിയ വേഷങ്ങൾ ഞാൻ അഭിനയിക്കും, ഏതെങ്കിലും ഒരു സ്വന്തം സ്ഥലം പഠിക്കാനും ഉണ്ടാകും. പക്ഷേ ഇനിയും ജൂണിയർ ആർട്ടിസ്റ്റിലായി എൻ്റെ സ്ഥിതി ഇനിയും നന്നായിട്ടില്ല. എൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെയുള്ളത്. Such individuals may be found on the fringes of the film industry all over the world. Like Narayanan, there have been countless others who have played their part in sustaining the film industry. They have done so in comparative obscurity and made their exit without much fanfare. Although they may not have received recognition from their peers, at the end of their lives, they can certainly look back with pride at jobs well done. However minor their roles may have been, they were indispensable to the industry. ഞാൻ ജനിച്ചത് തിരുച്ചൂർ ചാവക്കാടാണ്. പിന്നെ അതിന്റെ ശേഷം ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് വന്നു. ഉമ്മയുടെ കൂടെ വന്ന് അഞ്ച് വയസ്സിലുള്ളപ്പോൾ ഞങ്ങൾ വന്ന് നാട് വിട്ട് വന്ന്. അതിൻ്റെ ശേഷം എൻ്റെ ഉമ്മ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി കോയമ്പത്തൂരിയത്. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ മദ്രാസ് വന്നു. ഈ പരാജയത്തിൽ വന്നതിന് ശേഷം നീലുക്കയിൽ വന്നു. ഈ രണ്ടും പറഞ്ഞതിനും ചില റോള് ഞാൻ അഭിനയിച്ചു. പിന്നെ കമ്പനി കമ്പനി ആ കയറി ഇറങ്ങി നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചു. മദ്രാസിൽ നിന്ന് നാട്ടിൽ പോകണോ, എവിടെ പോകണം, ഒരു പിടിയില്ല, വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട് ഷൂട്ടിങ്. ഞാൻ എവിടെ പോകുന്നു, ഞാൻ ഷൂട്ടിങ്ങിന് പോകണം. ഷൂട്ടിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ എക്സ്ട്രായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക, ഷൂട്ടിങ് എടുക്കുക, ഡെയിലി നമുക്ക് കാശ് കിട്ടും. താൻ വരുന്നോ, താൻ വന്നപ്പോരാ, എനിക്കല്ല വർഷമുള്ളി പറഞ്ഞു, താൻ കറുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വെളുപ്പായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോ എന്ന് പറഞ്ഞിട്ട് അവനെന്നെ വിളിച്ചിട്ട് പോയി. ഈ സപ്ലൈയറോട് പറഞ്ഞു ഇയാൾ നാട്ടുകാരനാണ്, മലയാളിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുപോയി അവരുടെ യൂണിയനിൽ ഏർപ്പെടുത്തി. എൻ്റെ ഒരു 28 വയസ്സിലാണ് സിനിമയിൽ അഭിനയിച്ച് വലിയ നടനാകണമെന്ന് ആഗ്രഹം കൊണ്ട് മദ്രാസിലേക്ക് ഓടി വന്നത്. പക്ഷേ ഇവിടെ വന്ന് ചില പടങ്ങളിൽ ആദ്യ കാലങ്ങളിൽ അഭിനയിച്ചു. ഒടുവിൽ പല ഡയറക്ടറുകളെ, പ്രൊഡ്യൂസറെ, നടന്മാരെ എല്ലാവരും കണ്ടിട്ട് ഒരു പ്രയോജനമില്ല. Without their support, the films they participated in could not have been made. While most people tend to exalt themselves and try to win fame, these individuals, although they did perform well, tended to be self-deprecatory and modest about their achievements. They come across as feeling that they did not achieve anything significant. However, this is not how posterity will view their contribution to the industry. ഞാൻ ജനിച്ചത് കിടങ്ങൂർ, അങ്കമാലി കിടങ്ങൂർ. ഒരു അമ്പലത്തിൽ പൂജ ചെയ്തുകൊണ്ട് മട്ടാഞ്ചേരിൽ പൂജ ചെയ്തുകൊണ്ട് അങ്ങനെ പഠിക്കും. അങ്ങനെ ഒരു 5-6 വരെ അങ്ങനെ വാഴ്ക്ക ജീവിതത്തിൽ അങ്ങനെ ഏകദേശം നമ്മുടെ എയിമെല്ലാം ഇതാണ്. എയിമെല്ലാം നടിക്കണം, ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് വനമാല എന്നൊരു മലയാള പടത്തിലാണ്. ആ പടത്തിൽ ഗ്രാൻഡ് ഫാദർ വേഷമാണ് കിട്ടിയത്. അതിനുശേഷം മരുമകൾ, തുലാഭാരം,
കായംകുളം കൊച്ചുണ്ണി എന്നുള്ള വളരെയധികം പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാനുള്ള സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അതിനുശേഷം 1960 പടങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നേരെ മദ്രാസിലേക്ക് വന്നു. ഇവിടെ വന്ന് വരുന്ന കാലത്ത് മലയാള പടങ്ങൾ മദ്രാസിലുണ്ട്, എങ്കിലും നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു തുണനടികനായിട്ട് ആയിട്ടാണ് ജീവിതം ഇങ്ങനെ ഓടിയിട്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പടം 200, അതിൽ സരോജാദേവി ശിവാജി ഗണേശൻ. ഞാൻ കോളേജ് സ്റ്റുഡൻസായിട്ട് അഭിനയിച്ച്, എനിക്കപ്പോൾ 14. അതിൻ്റെ ശേഷം അവിടുന്ന് ഞങ്ങൾ വന്ന് മദ്രാസിലേക്ക് വന്ന് എൻ്റെ ഉമ്മ പടത്തിൽ അഭിനയിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാനും ജൂനിയർ ആർട്ടിസ്റ്റായി. ഞാനൊരു 100-300 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ്. എന്നാലും തമിഴ്, മലയാളം, കന്നഡം ആദ്യമായി അഭിനയിക്കുന്ന പടം, പരാസക്തിക്കുന്ന പടമാണ് അത്, ശിവാജി ഗണേശനാണ് ഹീറോ. അതിലെനിക്കൊരു ചെറിയ വേഷം. അത് കഴിഞ്ഞ് പറഞ്ഞാൽ മലയാളത്തിൽ നോക്കിയിരുന്നെങ്കിൽ നീലക്കുയിൽ, അതിൽ രണ്ടു മൂന്ന് വലിയ പാട്ട് പാടി അഭിനയിക്കുന്ന ഞാനൊരു 10-15 പടത്തിൽ പാട്ടുകാരനായിട്ട് പാടി അഭിനയിച്ചിട്ടുണ്ട്. അത് നീലക്കുയിൽ, ചെമ്മീൻ, തുലാവാരം, പഠിച്ച കള്ളൻ, ലവുഞ്ചരള, കോലളക്കം, ഇങ്ങനെ പല ജയൻ്റെ കൂടെ വില എല്ലാവരുടെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട്. സിനിമയായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ താമരക്കുളം എന്നിട്ട് മുതൽ പടം എം ആർ രാധ നടിച്ച ഒരു പടം, അതാണ് ഫസ്റ്റ് പിക്ചർ ഷൂട്ടിംഗ് പോയിരിക്കുന്നത്. മലയാള പടം നിറയെ ചെയ്തിട്ടുണ്ട്. മലയാള പടങ്ങൾ ഇപ്പം 3-4 ഭാഷകളിൽ, അത് കന്നഡത്തിലും ചെയ്തിട്ടുണ്ട്, തെലുങ്കിലും ചെയ്തിട്ടുണ്ട്. എനിക്ക് കാറ് വേണം, ബംഗ്ലാവ് വേണം എന്നുള്ള ഓർമ്മ ഒന്നുമില്ല സാർ. പക്ഷേ നമ്മൾ 4 നല്ലോണം ജീവിച്ച് കാണിക്കണോ, നമ്മൾ മര്യാദയോടെ ജീവിക്കണോ. അതേ നേരത്തെ നമ്മൾക്ക് വെച്ചിട്ട് എപ്പോഴും ഒരു കാൽ ഗ്രൗണ്ട് സ്ഥലമേ നമ്മൾ സമ്പാദിച്ചിട്ട് മേടിക്കണോ എന്നുള്ള ഒരാ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരയ്ക്കും എനിക്ക് നടന്നിട്ടില്ല. ഒരു പടത്തിൽ പണ്ടേരിയമ്മക്ക് ഡൂപ്പ് ഇട്ടിട്ട് കാറ് ഇങ്ങനെ വാൻ ജീപ്പ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ ടി രാമറാവിന് ഒരു ഡൂപ്പിന് ഒരാൾ, ഞാൻ പണ്ടേരിയമ്മ ഡൂപ്പ് വണ്ടല്ലൂർ മലയുടെ മേലെ അങ്ങനെ ഇറങ്ങുമ്പോൾ ചാടണ സമയത്ത് കാലങ്ങനെ ഇതായി വളഞ്ഞ്. സൂര്യകാന്തി എന്നുള്ള ഒരു പടത്തിൽ മുത്തരാമയൻ ജയലളിത ഞാനിരിക്കും. പിന്നെ എണ്ണൻ എന്നുള്ള ഒരു പടത്തിലും ജയലളിതാൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക. MGR ജയലളിത ഞാൻ രണ്ടിരിക്കും. അവർ മുതലമിച്ചറുള്ളപ്പോഴും പോകാൻ പറ്റില്ല, MGR മുതലമിച്ചറുള്ളപ്പോഴും തനിച്ച് പോകാൻ പറ്റില്ല. MGR കാലത്ത് പഠിച്ച് ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് ഉള്ളതാണ്. പക്ഷേ അപ്പെല്ലാം പൈസ വളരെ കുറവാണ്, 5 ഞങ്ങൾക്ക് ഒരു കാൽ ഷീറ്റിന്. ഇപ്പോൾ വന്നിട്ട് 200 10 കുറവ്. അപ്പോൾ അങ്ങനെ ഉണ്ടായാലും ഞങ്ങൾക്ക് കയറി കിട്ടുന്നത് 139 ഞങ്ങൾ കയറി കിട്ടുന്നത്. പക്ഷേ MGR കാലത്തിരുന്ന സന്തോഷങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. അങ്ങോട്ടുള്ളപ്പോൾ ഞങ്ങൾക്ക് വളരെ നന്നായിരുന്നു. അങ്ങോട്ട് മരിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് വളരെ കുറച്ച് ഇടങ്ങറാണ്. ഇരുന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ജീവിതം അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നു. 28 വയസ്സിലാണ് പ്രേം നസീർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന വേണ്ടി ഞാൻ സേലത്തേക്ക് വന്നത്. തോമസ് സാറാണ് എന്നെ കൂട്ടുവന്നത്. പക്ഷേ വരുമ്പോൾ നാട്ടിൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഭാര്യയും 4 എൻ്റെ അച്ഛൻ്റെ പേര് അപ്പിയാശാൻ എന്നാണ്. ആ കാലത്ത് വളരെ വിദഗ്ധനായ ഒരു തെരുക്കൂത്ത് ആശാനായിരുന്നു. ആ അഭിനയങ്ങളുടെ മോഹം കൊണ്ടാണ് ഞാൻ നാടകത്തിലേക്ക് വന്നത്. ഞാൻ മദ്രാസിൽ വന്നൊരു കല്യാണം കഴിച്ചു. അതിൽ 3 അത് 2 പെൺകുട്ടികൾ, 1 പയ്യൻ. രണ്ടുപേരും സിനിമാ ഫീൽഡിലെ ഡാൻസ് യൂണിയനിലെ മെമ്പറുകളായിരിക്കുകയാണ്. ഒരു പയ്യൻ മാത്രം യൂണിയൻ ആർട്ടിസ്റ്റ് എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നാട്ടിൽ പോകണമെന്നുള്ള ആശ വളരെ അധികം ഉണ്ട് എനിക്ക്. വസതികളില്ല, പണമില്ല, ആ കാരണം കൊണ്ടാണ്. Their names may not be on record, but their contributions certainly are. History tends to recognize the rich and famous. The comparatively obscure get overlooked or, at best, soon forgotten. This does not detract from the significance of their contribution. After all, if there are to be winners in life, there have to be losers as well. These junior artists have had the courage to face failure head on and emerge from the experience unscathed. ഇനിയും കിട്ടിയാൽ നല്ല കഴിവായിട്ടുള്ള ചെയ്യാനുള്ള ശക്തിയുണ്ട്, ഇതുണ്ട്. All people have desires in life.
The desires of the powerful tend to dominate those of the less privileged in society. These lesser mortals have been obliged to subjugate their own desires to further the interests of their superiors. This selflessness is probably their greatest achievement, since this is not a human quality. It is divine. சுகமே மாயம் உலகே மாயம் வாழ்வே மாயம் நிலையேது நான் காணும் சுகமே மாயம் காணும் சுகமே மாயம் உலகே மாயம் வாழ்வே மாயம்.